അപ്പം നമ്മളിത് ഇതേ ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. ഇത് വളരെ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് വീർത്തങ്ങനെ വരും. അതുകൊണ്ട് ഇത് കുറച്ചെടുത്താൽ മതി. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിറയാനായിട്ട് ഇത് ഇങ്ങനെ ഇതിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു 5 വിസിലെങ്കിലും വേവിച്ചെടുക്കണം. പെട്ടെന്ന് വേവുന്ന കുക്കറാണെങ്കിൽ ഒരു 3 വിസിൽ മതി. അപ്പോൾ നമുക്കിതൊരു 5 വിസിൽ വരെ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്ലിറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ടൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അതൊരു 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇതുപോലെ പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. ഒരുപാട് അങ്ങനെ വറുത്തെടുക്കരുത്, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മാത്രം മതി. നമുക്ക് മിക്സിയിലിട്ടത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ചൂടായിട്ട് കരിഞ്ഞിങ്ങനെ പോവരുത്, അപ്പോൾ മസാലയ്ക്കൊരു കയ്പ്പ് വരും. അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് ഇതുപോലെ മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് 2 സവാള മിക്സിയിലിട്ട് അടിച്ചൊന്ന് പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ രീതിയിലാണ് ഈ ഒരു മസാല റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ചേർക്കുന്നത്, ഇതുപോലെ പേസ്റ്റാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 എണ്ണം ഞാൻ ചേർക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടിയൊക്കെയാണ് ഇതിലേക്ക് എരിവിന്. പിന്നെ മസാലയിലും കുരുമുളക് ഉണ്ടല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. സവാളയുടെ പച്ചമണം ഇങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടാവും, അത് പോകുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് 2 ചെറിയ തക്കാളി മിക്സിയിലിട്ട് അതുപോലെ തന്നെ പേസ്റ്റാക്കിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണമാണ് വരുന്നത്, പച്ചമണമൊക്കെ മാറി. ഈ സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാശ്മീരി ചില്ലിയാണ്, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. പൊടീൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞെടുക്കുക. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം, നന്നായി തിളച്ച് വരണം. തിളയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ മസാലയൊക്കെ ഇളക്കി യോജിപ്പിക്കുക. തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ചേർത്താലും മതി കേട്ടോ. ആദ്യം കുറച്ച് ചേർത്തിട്ട് വീണ്ടും ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിക്കുക, 1-2 മിനിറ്റോളം നന്നായി തിളപ്പിക്കുക. എന്നെങ്കിലേ നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. ഒടുവിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.